വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഫുഡ് വെയർ കളക്ഷൻ്റെ വീഡിയോ ആണ്. അപ്പം ഞാൻ ഈ ഇടയ്ക്കായിട്ട് ഒരു 5 ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോയിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 4 വേറെ, കാരണം 1 എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കില്ലല്ലോ എപ്പോഴും കിട്ടുന്നത്. അങ്ങനെ പ്രോഡക്റ്റ് മാറി വന്നിട്ട് പിന്നെ ഞാൻ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 4 വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് വെയർ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അപ്പോൾ നമുക്ക് 1 by 1 നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റ് ഫുഡ് വെയർ വന്നിട്ട് ഇതുപോലെയുള്ളൊരു വൈറ്റ് ഹീൽ ചപ്പലാണ്. ഇതൊരു ബ്ലോക്ക് ഹീൽ ഉള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഒരു വൈറ്റ് പ്രിൻറ്റഡ് പാറ്റേൺ ആണ് ഉള്ളത്. നല്ല കംഫർട്ടബിളാണ് ഇടാനായിട്ട്, നല്ല ക്ലാസ് ലുക്കും ആണ് തരുന്നത്. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇത് സിന്തറ്റിക് ലെതർ ആണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് കാഷ്വൽ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും നമുക്ക് വിയർ ചെയ്യാവുന്നതാണ്. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ സൈസ് വന്നിട്ട് എൻ്റെത് 7 ആണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സൈസ് വന്നിട്ട് 7 ആണ് കേട്ടോ. എൻ്റെ കാല അത്യാവശ്യം തന്നെ ബ്രോഡ് ആൻഡ് ലെങ്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് സൈസ് എപ്പോഴും കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ എൻ്റെ സൈസ് വന്നിട്ട് 7 ആണ്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഹീൽ ഹൈറ്റ് വന്നിട്ട് 0.5 ഇഞ്ചസ് ആണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫുഡ് വിയർ ആണ്. നമുക്ക് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ മാച്ച് ആവും കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ഫുഡ് വിയർ വന്നിട്ട് ഇതുപോലെ ഒരു ലെതറിൻ്റെ പ്ലാറ്റ്ഫോം ഫുഡ് വിയർ ആണ്. ഇതിപ്പം അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സോളും ഹീലും യൂണിഫോം ആയിട്ടുള്ള ഒരു തിക്നെസ് ആണുള്ളത്. അപ്പം നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് വിയർ ചെയ്യാനായിട്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സ്വീഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അതായത് ഒരു ടൈപ്പ് ഓഫ് ലെതർ ആണ് അത് വന്നിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ബക്കിളുണ്ട് സൈഡിൽ, ആ ഒരു ഗോൾഡൻ സംഭവമില്ലേ, അതാണ് അതിൻ്റെ ഒരു ബക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിയ ടൈമിൽ ഇത് 325 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ ഇത് 343 മീഷോയിലുള്ളത്. ഇതിൻ്റെ ക്വാളിറ്റി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 1 ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ഇട്ട് നോക്കിയപ്പോൾ തന്നെ അത്ര വലിയൊരു ക്വാളിറ്റി വൈസ് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ചെറുതായിട്ട് അതിൻ്റെ ഒരു പെയിൻ്റല്ല, ഒരു ചെറിയൊരു പീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അത്രയും ക്വാളിറ്റി വൈസിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ സൂപ്പർ കംഫർട്ടബിൾ ആൻഡ് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫുഡ് വിയർ ആണ്. അപ്പോൾ ഇതിപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ റഫ് യൂസിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, വല്ലപ്പോഴുമൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വിയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡ് വിയർ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ ഒരു ബ്ലാക്ക് ഹീൽസ് ആണ്. അതൊരു ക്ലോസ്ഡ് ടൈപ്പ് ആണ് കേട്ടോ ബ്ലാക്ക് ഹീൽസ്. ഇതിൻ്റെ സൈസ് വന്നിട്ട് 7 തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു വെജ് പോലത്തൊരു ഫുഡ് വിയർ ആണ് കേട്ടോ. ഇതിൻ്റെ ഹീൽ ഹൈറ്റ് വന്നിട്ട് 2 ഇഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ ഞാനിത് ഒരിടത്ത് വിട്ടിട്ടില്ല. പക്ഷെ നമുക്കിത് ഫസ്റ്റ് കാണുമ്പോഴേക്കും ഇങ്ങനെ അതിൻ്റെ നമ്മൾ ഫീറ്റ് വെക്കുന്ന ഭാഗത്തൊരു വെൽവെറ്റ് കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പൊടി പിടിക്കാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി നാളായി ഉപയോഗിച്ച പോലെ തോന്നും. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇടുന്നത്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. 243 കണ്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പാർട്ടി വിയർ ആയിട്ടും യൂസ് ചെയ്യാം. ഞാൻ എടുത്ത ചെരുപ്പുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ കാല് ഭംഗിയുള്ളതായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. നല്ല കംഫർട്ടബിളാണ്, നല്ല എന്താ പറയുക, ഫിറ്റായിട്ട് ഇരുന്നു. പിന്നെ ഇതൊരു എംബളിഷ്ഡ് പാറ്റേൺ ആണ്. അതായത് ഒരു ഗ്ലിറ്റർ കൈൻഡ് ഓഫ് ഒരു ഇതാണ് അതിൻ്റെ ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ നല്ല തിളക്കമാണ്, നല്ല ഷൈനി ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് കാണുമ്പോഴേക്കും. അപ്പോൾ നല്ല ഒരു ഫുഡ് വിയർ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ ഒരു ഷൂ ആണ്. അപ്പോൾ ഇതൊരു വെൽവെറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ചെരുപ്പില്ലേ, അതിൻ്റെ ഒരു പാറ്റേൺ ആണുള്ളത്. ഇതും ഞാൻ സൈസ് 7 തന്നെയാണ് വാങ്ങിയത്. ഇത് നല്ല ഷൂ ആണ് കേട്ടോ. നല്ല കംഫർട്ടബിളാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന് 262 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. ഞാൻ വാങ്ങിയ ടൈമിൽ 240 ഉണ്ടായിരുന്നുള്ളൂ. നല്ല കംഫർട്ടബിളാണ് വിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു കാഷ്വൽ ആയിട്ടുള്ളൊരു ഡെയിലി വിയർ ഷൂസാണ്. നമുക്ക് ഏകദേശം എല്ലാ തരം ഡ്രസ്സിൻ്റെ കൂടെയും മാച്ച് ആവും. നമുക്ക് ഫ്രോക്ക് ടൈപ്പ് അല്ലെങ്കിൽ ആംഗിൾ ലെങ്ത് ആയിട്ടുള്ള പാൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് മാച്ച് ആയി പോവും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ സോൾ വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു നല്ല അടിപൊളി ഷൂ ആണ്. അപ്പോൾ ഈ ഒരു
റേഞ്ചിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി ഷൂസാണ് കിട്ടിയത്. പിന്നെ ഞാൻ ആക്ച്വലി 6 ഫുഡ് വിയേഴ്സാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഈ കാണുന്ന ഈ ലാവൻഡർ ഷെയ്ഡിലുള്ള നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഞാൻ ഒത്തിരി വീഡിയോസിലൊക്കെ കണ്ടിട്ട് നല്ല എക്സ്പെക്റ്റേഷനോട് വാങ്ങിയതാണ്. പക്ഷേ ഇടാൻ ഒട്ടും തന്നെ കംഫർട്ടബിൾ ആയിരുന്നില്ല. ഹീൽസ് വന്നിട്ട് ഭയങ്കര ഹൈറ്റും അതുപോലെ തന്നെ സോള് വന്നിട്ട് ഒത്തിരി താഴ്ന്നു വരുന്നിരുന്നു. അപ്പം അത് ഇട്ടിട്ടുണ്ടെങ്കിൽ നടുവിന് എന്തായാലും പണി കിട്ടും. അതുകൊണ്ട് ഞാനത് പിന്നെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ കാലിൻ്റെ ഉപ്പൂറ്റി വെക്കുന്ന ഭാഗത്ത് കണ്ടില്ലേ ചെറിയൊരു പൊന്തിച്ചുള്ളത്, അത് ഒട്ടും തന്നെ നമുക്ക് കംഫർട്ടബിൾ ആവില്ല. അതെല്ലാം കൂടി കൊണ്ടാണ് ഞാനിത് റിട്ടേൺ ചെയ്തത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെയുള്ള ഒരു ബ്ലാക്ക് ഹീൽസാണ് ഇത്. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. പക്ഷെ വന്നത് വേറെ ഏതൊരു പ്രോഡക്റ്റാണെന്ന് പോലും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ചപ്പുചവറൊക്കെ നിറച്ചിട്ട് വന്നതാണ്. മീഷോയിൽ നിന്ന് സ്ഥിരം മേടിക്കുന്നവർക്ക് അറിയാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണികൾ കിട്ടാറുണ്ട്. പിന്നെ അതും റിട്ടേൺ ചെയ്തു. അപ്പോൾ ഫൈനലി പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് കയ്യിൽ കിട്ടിയ 4 ഫുഡ് വിയേഴ്സാണ് കേട്ടോ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക, എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.